കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഹോണ്ടയുടെ അക്കോഡാണ്. അപ്പോൾ ഈ അക്കോഡിന് ഒന്ന് രണ്ട് സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നിലവിൽ ഇപ്പോൾ അക്കോഡിൻ്റെ മെയിൻ പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പെട്രോൾ ആയതുകൊണ്ട് തന്നെ മൈലേജ് കുറച്ച് കമ്മിയായിരിക്കും അല്ലേ. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടിട്ട് ഇതിനകത്ത് ഗ്യാസ് വരികയുണ്ട്. LPG വാഹനമാണത്. നല്ല രീതിയിൽ തന്നെ മൈലേജ് വരുന്നൊരു വാഹനം കൂടിയാണ് ഈ ഒരു ഹോണ്ടയുടെ അക്കോഡ്. അങ്ങനെ 2008 മോഡൽ വണ്ടിയാണ്. നല്ല നീറ്റായിട്ട് തന്നെ ഉപയോഗിച്ചാണ് വണ്ടി. എന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ളൊരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ നമുക്ക് നിലവിലെ വാഹനത്തിനകത്ത് കിട്ടാനില്ല. അപ്പോൾ നല്ല ലുക്കും കൂടിയാണ്. അതിന് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഹോണ്ടയുടെ പ്രൂവൺ വാഹനങ്ങളിൽ ഒന്നാണ് ഹോണ്ടയുടെ അക്കോഡ് വന്നേക്കണം. അപ്പോൾ ഈ ഒരു അക്കോഡ് നമുക്ക് ഫുൾ ഉണ്ടാക്കാം. ഇൻറ്റിയേഴ്സ്, എക്സ്റ്റിയേഴ്സ്, എഞ്ചിൻ ഭാഗം എല്ലാം വിശദമായിട്ട് നമ്മൾ വീഡിയോയിൽ കൂടി കവർ ചെയ്തുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം എവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മൾ പറഞ്ഞുകൊണ്ട്. അപ്പോൾ വീഡിയോ ഉണ്ടാവും. അതിനുശേഷം നമുക്ക് റേറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കാം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോണത് ഈ ഒരു ഹോണ്ട അക്കോഡാണ്. നല്ല കാലക്കാൻ വണ്ടി. എന്റെ വണ്ടി നൈസ് അല്ലേ കാണാനായത്. നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചിരുന്ന വണ്ടി. ഒരു രീതിയിലുള്ളൊരു പട്ടലോ മുട്ടലോ കാര്യങ്ങളോ നമുക്ക് ഈ വണ്ടിയിൽ വന്നിട്ടില്ല. ഇത് 2008 മോഡലാണ്. ഹോണ്ട അക്കോഡൊക്കെ നമുക്കൊരു ലക്ഷറി ക്ലാസ്സിൽ പെടുത്താൻ പറ്റാവുന്ന വണ്ടികളാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഹോണ്ട അക്കോഡ് നമുക്കതിന് കിട്ടാറില്ല. കാരണം ഇതിൻ്റെ അവൈലബിലിറ്റിയും കാര്യങ്ങളും കുറവാണ്. കേരളത്തിലെ ഇറങ്ങിയ വാഹനങ്ങൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. അതൊക്കെ തന്നെയാണ് ഈ വാഹനത്തിന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിലിറ്റി കുറഞ്ഞു പോയത്. കൊണ്ടോ അതേപോലെ തന്നെ നമുക്കിനി ഇവിടെ ജസ്റ്റ് ഒന്ന് 360 വ്യൂവിലേക്ക് ഒന്ന് പോയേക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ വിശദമായിട്ട് കാണിച്ചു തന്നേക്കാം. സൈഡ് പോർഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തേക്കാം. യാതൊരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. കേട്ടോ. അതേപോലെ തന്നെ ഫ്രണ്ട് പോർഷനൊക്കെ നോക്കാം. ലാമ്പും കാര്യങ്ങളൊക്കെ നോക്കാം. വാഹനത്തിൻ്റെ ഒരു ടോപ്പ് വ്യൂവിലേക്ക് പോയേക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ കിടക്കുന്നത്. കേട്ടോ. നമുക്ക് വീലാർസിൻ്റെ എയർ കണ്ടീഷനിലേക്ക് പോകാം. വീലാർച്ച് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ട് നിൽക്കുന്ന വീലാർച്ചാണ്. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. അതേപോലെ ടയറൊക്കെ നല്ല ഗ്രിപ്പും ടയർസൊക്കെ നല്ല ലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ നല്ല ലോയ്സ് കിട്ടുന്നുണ്ട്. ഫ്രണ്ട് പോസ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ബോണറ്റ് നോക്കാം. ബോണറ്റ് നല്ല വൃത്തി തന്നെ ചെയ്യുന്ന ബോണറ്റാണ്. ഒരു സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും ബോണറ്റിൽ നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. അതേപോലെ നമുക്ക് ജസ്റ്റ് വിൻഷീൽഡോ നോക്കാം. വിൻഷീൽഡും നല്ല പക്കാ ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ലോവർ പോർഷനിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹെഡ്ലാമ്പ്സും കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ ഇവിടെ ഫോഗ് ലാമ്പ്സും കാര്യങ്ങളും നിൽക്കുന്നുണ്ട്. ഫ്രണ്ടിൽ ഗ്രില്ലും കാര്യങ്ങളൊക്കെ നോക്കാം. ലെഫ്റ്റ് സൈഡിലായാലും നമുക്കിവിടെ ആ ഒരു നീറ്റായിട്ട് ഇരിക്കുന്ന ഹെഡ്ലാമ്പ്സ് കാണാൻ പറ്റും. വീലാസ് ഓക്കെ ആയിട്ട് ഇരിക്കുന്നു. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് പയ്യെ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് ഒന്ന് പോയേക്കാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് വന്നുണ്ട്. അതുകൂടാതെ തന്നെ രണ്ട് സൈഡ് മിർ ഗ്ലാസ് ആയാലും നീറ്റായിട്ട് ഇരിക്കുന്നു. രണ്ട് ഡോർസും ഇവിടെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഡോർസിലൂടെ കാണുന്നില്ല. നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ വീലാർച്ച് നോക്കുമ്പോൾ പൊടിക്ക് ചെറിയ സ്ക്രാച്ച് നമുക്ക് ആ ആർച്ചിനോട് കിട്ടുന്നുണ്ട്. ആ ഒരു ബെൻഡില്ല അവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ അലോയ്സൊക്കെ ഓക്കെ ആയിട്ട് ഇരിക്കുന്നു. ഇവിടെ നമ്മുടെ ബാക്കിലെ വിൻഷീൽഡ് നോക്കാം. അതും ഡിഫോക്കസൊക്കെ ആയിട്ട് നല്ല നീറ്റായിട്ട് എനിക്ക് കാണാൻ പറ്റും. ലിഡും കാര്യങ്ങളും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. അതേപോലെ തന്നെ അക്കൗണ്ടിൻ്റെ ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. ലോഗോ വരുന്നുണ്ട്. താഴെ 2.4 ഇഞ്ചിൻ്റെ ബാഡ്ജിങ് കൂടി കിട്ടുന്നുണ്ട്. ബമ്പേഴ്സൊക്കെ വിത്ത് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. ഇവിടെ ചെറിയൊരു ചിളക്കുണ്ട് അവിടെ. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് നീറ്റായിട്ടിരിക്കുന്നു. കുഴപ്പമില്ലാത്ത ഗ്രിപ്പ്, നല്ല ഗ്രിപ്പ് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഗ്രിപ്പ് കണ്ട ഏസ് നിൽക്കുന്നുണ്ട്. രണ്ട് ഡോറായാലും നീറ്റായിട്ടിരിക്കുന്നു. ക്രോമിയം ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഡോർ ഓപ്പൺ ചെയ്യാം. എൻ്റെ ഇൻറ്റീരിയേഴ്സും വെച്ചപ്പെടാം. ഇവിടെ 4 പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഡോർ പാഡ്സ് ആയാലും നീറ്റായിട്ട് ഡോർ പാഡ്സ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ നമുക്കിവിടെ ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെങ്കിൽ സീറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. പക്ഷേ സീറ്റിന് ഇത് ഒറിജിനൽ സീറ്റ്സാണ് ഇരിക്കുന്നത്. അതിൻ്റെ ചെറിയൊരു അപാകത നമുക്ക് കിട്ടുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള ആ ഡാമേജ് നമുക്ക് സീറ്റ് കിട്ടും. അത് നമുക്ക് സീറ്റ് കവേഴ്സൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നുള്ളൂ. അതേപോലെ നമുക്കിനി ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്ന മിഡിൽ കൺസോളും കാര്യങ്ങളൊക്കെ കാണാം. ചെറിയൊരു സ്ക്രീൻ നമുക്കിവിടെ മിഡിലിൽ കിട്ടുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് ഒക്കെ നല്ല നീറ്റായിട്ട് സ്റ്റിയറിംഗ് കിട്ടുന്നുണ്ട്. ഇവിടെ ഓട്ടോമാറ്റിക്കാണ്. അതിൻ്റെ നോബൊക്കെ കാണാൻ പറ്റും. കണ്ടോ, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഒന്ന് എക്സിറ്റ് അടിക്കാം. അതിനുശേഷം പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് വായിക്കാം. പാസഞ്ചർ സൈഡിൽ ഒന്നിനെ അവസ്ഥ നോക്കാം. ഇവിടെ ഡോർ പാഡ്സൊക്കെ നീറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, അതേപോലെ തന്നെ ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഇൻറ്റീരിയേഴ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. സീറ്റ്സൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഇവിടെ കാര്യമായിട്ടുള്ള ഡാമേജോ കാര്യങ്ങളൊന്നും കൂടെ കിട്ടുന്നില്ല. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. നല്ല നീറ്റായിട്ട് നിൽക്കുന്ന ഇൻറ്റീരിയർ പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് ഡോറൊക്കെ അടച്ചിട്ട് ഇതിൻ്റെ എഞ്ചിൻ ഭാഗത്ത് എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു എഞ്ചിൻ്റെ, ഈ ഒരു അക്കോഡിൻ്റെ എഞ്ചിൻ ഭാഗം.
നല്ല നീറ്റ് അടങ്ങിയ എഞ്ചിനാണ്, ഒരു രീതിയിലുള്ളൊരു ലീക്കേജ് അങ്ങനെ പ്രശ്നമൊന്നും കിട്ടുന്നില്ല. ക്യാമറ ഒന്ന് പോസ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് വിശദമായിട്ട് അറിയാൻ പറ്റും. അതേപോലെ അഡ്ജസ്റ്റ് ഒക്കെ നോക്കാം, അഡ്ജസ്റ്റ് ആയാലും നല്ല വൃത്തി തന്നെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അഡ്ജസ്റ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ ഫ്രണ്ട് പോർഷൻ നോക്കാം, ഫ്രണ്ട് പോർഷൻ ആയാലും നല്ല നീറ്റ് അടിക്കുന്ന ഫ്രണ്ട് പോർഷൻ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ആപ്പോണും കാര്യങ്ങളൊക്കെ നോക്കാം, ലിഡ് നോക്കാം, ലിഡ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിൽ നിന്ന് നമുക്കിവിടെ കാണിക്കാനുള്ളത്. ഇനി പയ്യെ നമുക്ക് ബൂട്ടിലേക്ക് നോക്കാം, കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞത് സി എൻ ജി വാഹനമാണ്. അപ്പോൾ ബൂട്ടിൽ എത്ര സ്പേസ് എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ സിലിണ്ടർ കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സി എൻ ജി കിറ്റ് വന്നേക്കണേ, സി എൻ ജി അല്ല, സോറി എൽ പി ജി ആണ്, സി എൻ ജി അല്ല. അപ്പോൾ നോക്കുമ്പോൾ ഇതാണ് എൽ പി ജി ഒരു കിറ്റ് വന്നേക്കണേ. വലിയ സ്പേസ് ഒന്നും എടുത്തല്ല, എന്നാലും ഇഷ്ടംപോലെ ബൂട്ട് സ്പേസ് നമുക്ക് ബാക്കിയുള്ള നിൽക്കുന്നുണ്ട്. എഡ്ജസ് ഒക്കെ നോക്കാം, ലിഡായാലും നല്ല നീറ്റ് അടിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ലിഡും എഡ്ജസ്റ്റൊക്കെ നമുക്കിവിടെ കാണാം. ഇനി നമുക്കിതിൻ്റെ ടയേഴ്സ് നോക്കിയേക്കാം. ടയേഴ്സ് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ടൂൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, കുഴപ്പമില്ലാത്ത ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് വണ്ടി. അപ്പോൾ ഇനി നമുക്ക് പയ്യെ വണ്ടി ലിഡൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തേക്കാം. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും വിശദമായിട്ട് സംസാരിക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും എൻ്റെ വരെ കാണുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു അക്കോഡ് കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് പെട്രോളും മാത്രമല്ല, പെട്രോളും ഗ്യാസും കൂടി എൽ പി ജിയും കൂടി ഓടുന്ന വാഹനമാണ്. അതിൻ്റെ പോലെ തന്നെ നമുക്ക് രണ്ട് ഫ്യൂവൽ അടിച്ച് പോകാം, നമുക്ക് കിട്ടാതെ തന്നെ നല്ല നല്ല മൈലേജ് വരെ കിട്ടുന്ന വണ്ടിയാണ് ഈ ഒരു ഹോണ്ടയുടെ അക്കോഡ്. ഇനി നമുക്കിനി റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടക്കാനൊക്കെ ആകുമ്പോൾ എനിക്ക് ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്, രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റിലേക്ക് ഒന്ന് വായിക്കാം. അപ്പോൾ ഈ വാഹനം നിലവിൽ കിടക്കുന്ന എറണാകുളം ജില്ലയിലെ ആലുവയിലാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 368,000 ആണ് ആസ്കിംഗ് പ്രൈസ്. അത് ചെറിയ രീതിയിലേക്ക് നെഗോഷ്യബിൾ ആയിരിക്കും. പിന്നെ ഇത്രയും ഒരു ലക്ഷറി ആയിട്ടുള്ള വാഹനം, ഇത്രയും ഇപ്പോൾ ഗ്യാസ് കിറ്റ് കയറ്റിയാണ് വാഹനം, നമുക്ക് ഈസി ആയിട്ട് നല്ല മൈലേജ് കൂടി ഓടിച്ചെടുക്കാൻ പറ്റാവുന്ന വാഹനം കൂടിയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വിലക്ക് ഹോണ്ട അക്കോഡ് വലിയ കുഴപ്പമില്ല എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായം ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്, നമ്മുടെ ചാനൽ കൂടി മാത്രമായിരിക്കും ഡെയിലി ഡെയിലി വരുന്നത്. ഫോളോ ചെയ്തേക്കാം, സബ്സ്ക്രൈബ് ചെയ്തേക്കാം, അടുത്ത വീഡിയോ കാണാം. താങ്ക്.